നമസ്കാരം ഇലക്ഷൻ സവാരി എന്ന് കണ്ടത് അമിത്ഷാ മാജിക് ആണ് വേറെ പല കാഴ്ചകളും കണ്ടു പക്ഷേ ഏറ്റവും പ്രധാനമായി കണ്ടത് അമിത്ഷാ മാജിക് ആണ് ജനസഹസ്രങ്ങളെ മനുഷ്യ കടലിനെ സാക്ഷി നിർത്തിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് അനിൽ ചന്ദ്ര ഷാ ഇന്ന് കേരളത്തെ ലോകത്തെ അഭിസംബോധന ചെയ്തത് ഇവിടെ കേരളത്തിൽ വികസനമുണ്ട് മാറി മാറി ഭരിച്ച സർക്കാരുകൾ ഇവിടെ വികസനം വരുത്തി എന്നൊക്കെ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇവിടെ നടന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഉറക്കെ ചോദിച്ചു ഇവിടത്തെ മുഖ്യമന്ത്രിയോട് ഉറക്കെ ചോദിച്ചു വ്യക്തമാക്കണം കാര്യങ്ങൾ കേരളത്തിൽ എന്ത് വികസനം നടന്നു കേരളത്തിലെ ജനങ്ങൾക്കായി ഇവിടത്തെ സർക്കാർ എന്ത് നൽകി എന്നാൽ നരേന്ദ്രമോദി സർക്കാർ നൽകിയ കാര്യങ്ങളൊക്കെ അക്കമിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ശ്രീ അമിത്ഷാ കാര്യങ്ങൾ വിശദീകരിച്ചത് സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ജനങ്ങളുടെ സംശയം തീരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വിജയയാത്രയുടെ സമാപന വേദിയിലായിരുന്നു അമിത് അനിൽ ചന്ദ്രഷാ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് സ്വർണ്ണക്കടത്തിലെ പ്രതിയായ വനിതയ്ക്ക് ജോലി നൽകിയില്ലേ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും അഴിമതിയുടെയും നാടായി കേരളം മാറി മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു താങ്കളും താങ്കളുടെ സർക്കാരും ചെയ്ത വികസനം എന്താണെന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ താങ്കൾ തയ്യാറുണ്ടോ എന്നാണ് അമിത്ഷാ ചോദിച്ചത് ബംഗാളിൽ സി പി എമ്മിനൊപ്പം കേരളത്തിൽ പരസ്പരം പോരടിച്ച് ജനങ്ങളെ ഈ പാർട്ടിയും ഈ മുന്നണിയും പറ്റിക്കുന്നു രണ്ടു മുന്നണികൾക്കും നാടിന്റെ വികസനത്തെക്കുറിച്ചല്ല വോട്ട് ബാങ്കിനെക്കുറിച്ചും സ്വന്തം കീശ ഉയർപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് ചിന്ത എന്ന കാര്യവും അമിത്ഷാ സൂചിപ്പിച്ചു മാത്രമല്ല എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ അധികാരത്തിൽ വന്നാൽ കേരളം നമ്പർ വൺ സംസ്ഥാനമായി ലോകത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ സംസ്ഥാനമായി കേരളം മാറും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം കഴിവുള്ളവരാണ് കഴിവുറ്റവരാണ് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നാൽ നൽകും എന്ന ഉറപ്പും വാക്കും അമിത്ഷാ നൽകുകയുണ്ടായി അതുപോലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അതുപോലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരൊക്കെ തന്നെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പൊതുരംഗത്ത് നിന്നുള്ളവരൊക്കെ തന്നെ പരിപാടിയുടെ ഭാഗമായി നടൻ ദേവൻ അദ്ദേഹത്തിന്റെ കേരള പീപ്പിൾസ് പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിച്ച് അദ്ദേഹവും ഭാരതീയ ജനതാ പാർട്ടി കുടുംബാംഗമായി മാറി അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ കെ പി സി സി സെക്രട്ടറി ആയിരുന്ന ശ്രീ പന്തളം പ്രഭാകരൻ അതുപോലെ സിനിമാ താരമായിരുന്ന ശ്രീമതി രാധ അവരുടെ ഭർത്താവ് ശ്രീ രാജശേഖരൻ നായർ അതുപോലെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ വെച്ച് അമിത്ഷായിൽ നിന്ന് ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നതും ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടു പിന്നെ ബാലന്റെ ഭാര്യയെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യം രാവിലെ മുതൽ തന്നെ സി പി എമ്മിലെ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കാഴ്ചകളുമാണ് ഇലക്ഷൻ സവാരി കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വൈകുന്നേരമായപ്പോഴേക്കും ബാലന്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്ന കാര്യം അല്പം സംശയമാണ് മത്സരിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നു സംസ്ഥാന കമ്മിറ്റി അത് പരിശോധിക്കുമെന്ന് പറയുന്നു അവിടെ നിൽക്കട്ടെ പിന്നെ സി പി എമ്മിലെ കലാപത്തെക്കുറിച്ച് കെ സുധാകരനും പറഞ്ഞു മാത്രമല്ല എൽ ഡി എഫുകാരെല്ലാം കൂട്ടത്തോടെ ജയിലിൽ പോകും എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു എന്തായാലും നമുക്കറിയില്ല ജയിലിൽ പോകുമോ എന്നുള്ള കാര്യം പിന്നെ പെട്ടെന്നൊരു ദേശീയ വാർത്ത നോക്കുകയാണെങ്കിൽ മമതാ ബാനർജിയുടെ മുന്നിൽ മമതാ ബാനർജിയിൽ അർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു അതിപ്പോൾ അദ്ദേഹം പറയുന്നതിന് മുൻപ് തന്നെ ഇവിടെ ബംഗാളിലെ ജനതയ്ക്ക് നന്നായി അറിയാം പ്രധാനമന്ത്രി ഒന്നുകൂടി കാര്യങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സീറ്റ് കിട്ടിയില്ല നേമത്ത് നമ്മുടെ വിജയൻ തോമസ് ഇല്ലേ പഴയ ഒരു പ്രമുഖ വ്യവസായിയാണ് ജയ്ഹിന്ദ് ടി വിയുടെ സിഇഒയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് നേമത്തെ സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് രാജിവെച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് രാജിവെച്ചു സോണിയാഗാന്ധിക്ക് കത്തയച്ചു എന്ന് മനസ്സിലാകുന്നു അതുപോലെ സി പി എമ്മിലെയും സി പി ഐയിലെയും ഒക്കെ സീറ്റ് തർക്കങ്ങളിൽ തർക്കങ്ങൾ തുടരുകയാണ് ഇതിപ്പോൾ ഇടതുമുന്നണി യോഗമുണ്ടായിരുന്നു ലോക്താന്ത്രിക് ജനതാദളിന് 4 സീറ്റ് 5 സീറ്റ് എന്നൊക്കെ പറയുന്നു നാളെ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും സീറ്റ് തർക്കവും കലാപവും സി പി എമ്മിൽ തുടരുകയാണ് കോൺഗ്രസിൻ്റെ കാര്യം പിന്നെ സീറ്റ് തർക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ തുടക്കത്തിലെയുണ്ട് അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത് ഘടകകക്ഷികൾക്കൊക്കെ ചില സീറ്റുകൾ കൊടുക്കാനുള്ള തീരുമാനവും മറ്റുമുണ്ട് പിന്നെ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതുമൊക്കെ നമ്മൾ ഇന്നലെയും കണ്ടതാണ് ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് പൊന്നാനിയിൽ പുതിയ പോസ്റ്ററുകൾ പി ശ്രീരാമകൃഷ്ണനെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞ് പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു അങ്ങനെ പോസ്റ്ററുകളുടെയും കൂടി ഒരു കാലമാണ് പ്രതിഷേധങ്ങളുടെയും കാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതൊക്കെയാണ് ഇലക്ഷൻ സവാരി ഇന്ന് കണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇനിയും കാഴ്ചകൾ കാണാനുണ്ട് ഇന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അമിത്ഷാ മാജിക്ക് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തിലേക്ക് അമിത്ഷാ പറന്നിറങ്ങുകയായിരുന്നു ജനകോടികളെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്തായാലും കൂടുതൽ കാഴ്ചകൾ കാണാം നാളെയും കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി ശുഭരാത്രി